ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുകയാണെങ്കിൽ അനേക ഔഷധ സസ്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും വീടിൻ്റെ പ്രദേശങ്ങളും പറമ്പിലും തൊടികളിലും അനേകം ചെറിയ ചെറിയ ചെടികളുണ്ട്. അതിനെല്ലാം ഗുണങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് നോക്കാൻ സമയമില്ല. നമ്മളെല്ലാവരും ബിസിയാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. ഈ സമയത്ത് ഞാൻ ഓരോ സസ്യങ്ങളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പ്രത്യേക ഔഷധ സസ്യത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. ഈ ചെടി കയ്യാലപ്പുറത്തും അതുപോലെ തന്നെ മതിലുകളിലും ഒക്കെ കാണുന്ന, നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചെടിയായിരിക്കും. ചില സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ പേര് എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ആ ചെടിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഇതിൻ്റെ പേര് നെല്ലനാരകം. ഇതിന് ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് നരഗേമിയ അലേറ്റ. ഇത് മീലിയേസി ഫാമിലിയിലുള്ളതാണ്. ഇതിൻ്റെ ഇലകൾക്ക് നാരങ്ങയുടെ മണമുണ്ട്. ഇതിൻ്റെ വേരിനാണെങ്കിൽ ഒരു രൂക്ഷ ഗന്ധമുണ്ട്. ഇത് പല രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് 15 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ പൊക്കം മാത്രമേ വയ്ക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ചെടിയാണ് ഈ നല്ല നാരകം. ഈ ചെടിക്ക് മൂന്ന്, ഇത് നമുക്ക് കാണാം, ഇലയുടെ അറ്റത്ത് 3 ലീഫ്ലെറ്റ് കാണാം. ഇതിൽ പച്ച ഇലയും മഞ്ഞ പൂക്കളാണ് ഉള്ളത്. ഇതിൽ കായ്കൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ സംസ്കൃതത്തിൽ ഇതിനെ അമ്ലവള്ളി എന്നും ചിന്നഗ്രന്ഥി എന്നും കണ്ടലു എന്നൊക്കെ വിളിക്കും. ഇതിന് 15 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ പൊക്കം വെക്കുകയുള്ളൂ. ഇത് പല രോഗങ്ങൾക്കും ഔഷധ ഗുണമുള്ളതാണ്. ചുമ, ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ, വാദം, പിത്തം, അൾസർ, ചൊറി, തിമിരം, വിളർച്ച, മലേറിയ, ഇങ്ങനെ അനേക രോഗങ്ങൾക്ക് ഔഷധ മൂല്യമുള്ള ചെടിയാണ്. ഇത് പല മരുന്നുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ്. നെല്ലനാരകം എണ്ണ കാച്ചി തലയിൽ തേക്കാറുണ്ട്. മൈഗ്രെയിൻ എന്ന രോഗത്തിനൊക്കെ ശമനം ലഭിക്കും എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ചെടികളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നവരെയും ബൈ.